ഹായ് ഗൈസ്, എല്ലാ അത്യ ഫോർട്ടി യൂട്യൂബ് ചാനൽ വ്യൂസേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം. എന്റെ വിശേഷം എല്ലാം ഉഷാറാണല്ലേ. അപ്പോൾ ഇന്നൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നത്, ദാൽ ഫ്രൈ. കാരണം നമുക്ക് എങ്ങനെ ദാൽ ഫ്രൈ ഉണ്ടാക്കുന്ന നോക്കാം. ഈസി ആയിട്ട് ചെറിയ ഒരുപാട് ചേരുവകളൊന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ദാൽ ഫ്രൈ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വന്നാൽ അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എന്നും പറയും പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഏറ്റവും മുകളിലുള്ള ബട്ടനാണ്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ മൊബൈൽ യൂട്യൂബിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് ദാൽ ഫ്രൈ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ചേരുവകൾ എന്തൊക്കെ നോക്കാം. ആദ്യം വേണ്ടത് പരിപ്പാണ്. ഞാൻ തോര പരിപ്പാണ് എടുത്തിട്ടുള്ളത്. കടലപ്പരിപ്പാണ്, നിങ്ങൾക്ക് കടലപ്പരിപ്പ് എടുക്കാം. നിങ്ങളുടെ ഇഷ്ടം ഏത് പരിപ്പാണ് അത് എടുക്കാം. ആദ്യം എന്താ ഇതുപോലെ തന്നെ ഇത് കപ്പിൽ ഒരു മുക്കാൽ കപ്പ് തോര പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നല്ല കഴുകി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് വെന്ത് വരുമ്പോൾ അതിന് വേണ്ടിയ സാധനങ്ങളെല്ലാം കട്ട് ചെയ്യാൻ നമുക്ക് അതിന് എന്താ തക്കാളി വേണം, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയില്ല, എനിക്ക് സവാള എടുക്കാം. ഞാനൊരു എട്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് സവാള എല്ലാം. അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി കുത്തി വെച്ചിട്ടുണ്ട്, ഒരു മൂന്നല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക് ഒരു എട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പില, പിന്നെ വറ്റൽ മുളക്, പിന്നെ കടുക്, ഉപ്പ്, ആവശ്യത്തിനുള്ള എണ്ണ, വെള്ളം. അതിനുശേഷം ഒരു ഇതാ ഈ മുക്കാൽ കപ്പ് ഇതിന് ഒരു രണ്ടര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഒക്കെ രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പരിപ്പ് വെന്ത് വരുമ്പോൾ നമുക്ക് ഈ ചേരുവകളെല്ലാം ഒന്ന് നന്നായിട്ട് ഒന്ന് ഫ്രൈ പാനിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് കടുകിന് പകരം വേണമെങ്കിൽ ജീരകം ചേർക്കാം. ഞാൻ ജീരകം എനിക്ക് മണം ഇഷ്ടമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കടുക് ചേർക്കാം, നിങ്ങളിഷ്ടമാണ്. ഓക്കെ, നിങ്ങളിഷ്ടമനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം. പിന്നെ മുളകുപൊടി, മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നില്ല, മല്ലിപ്പൊടി ആവശ്യമില്ല. നമുക്ക് മഞ്ഞൾപ്പൊടി, മുളകുപൊടി പൊടികളായിട്ട് രണ്ട് ഐറ്റംസ് മതി. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം എല്ലാവർക്കും. ഓക്കെ, കിച്ചണിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടായിട്ട് വരാം. പ്രൈപ്പ് സ്റ്റൗ ആണ് ഇത്, പ്രൈപ്പാണ് ഇത്, നല്ല ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിലുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ എണ്ണ വേണ്ട, ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ മതി. എണ്ണ ഒന്ന് ചൂടായി വെക്കി ആ സമയത്ത് നമുക്ക് കറിവേപ്പിലയും വറ്റൽ മുളകും കടുകെല്ലാം ഇട്ട് കൊടുക്കാം. ഓക്കെ, എണ്ണ ഒന്ന് ചൂടായി വരുന്നവരെ കത്ത് ചെയ്യാം. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഉണ്ടാക്കി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. ഓക്കെ, ആരും എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആദ്യം പകുതി കറിവേപ്പില ഇടാം, പിന്നീട് ബാക്കിയുള്ളത് പിന്നീട് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇന്ന് കൊത്തി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കടുകിൽ ചേർത്ത് കൊടുക്കാം. ഈ കടുകിന് പകരം നിങ്ങൾക്ക് ജീരകമാണെങ്കിൽ ജീരകം ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷേ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വെക്കാം. ഓക്കെ, അങ്ങനെ കടുക് കറി എണ്ണ ഒഴിച്ചു, എണ്ണ ചൂടായി വരുമ്പോൾ കറിവേപ്പില കടുക് ഇട്ട് കൊടുത്ത് കടുകെല്ലാം ഒന്ന് പൊട്ടി വന്ന് ആ സമയത്ത് നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക് ഇട്ട് കൊടുത്ത് ഒന്ന് വറ്റൽ മുളകര ഒന്ന് റെഡി ആയി വിട്ട് ആ സമയത്ത് നമുക്ക് നമ്മൾ കടുക് കറിവേപ്പില ഉള്ളി ഇത് മുളകെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി വെച്ച് കൊടുക്കാം. ഓക്കെ, ഞാനൊരു എട്ട് പത്ത് ചെറിയ എട്ട് പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളൂ. എനിക്ക് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ചേർക്കാം. അങ്ങനെ ചെറിയ ഉള്ളി ഒന്ന് ഫ്രൈ ആയി വെട്ട് അല്ല ഉള്ളി നല്ല ഫ്രൈ ആവുന്നുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഓക്കെ, ചെറുതായിട്ട് കുത്തി അരിഞ്ഞതാണ്, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, നമുക്ക് ഈസി ആയിരിക്കും ദാൽ ഫ്രൈ. ഓക്കെ, നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഒരു ദാൽ ഫ്രൈ. എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. ഞങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം, പകുതിയായിട്ട് കാണല്ല. എല്ലാവരും ഫുൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻസ് ചെയ്തിരിക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസ് ബോക്സിൽ. ഓക്കെ, നമുക്ക് അപ്പോൾ നന്നായിട്ടൊന്ന് ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അതിൻ്റെ വെളുത്തുള്ളി ഇഞ്ചിൻ്റെ എല്ലാം പച്ചമണ്ണെല്ലാം ഒന്ന് മാറി വരട്ടെ. അതിനുശേഷം പച്ചമുളക് ഉപ്പൊക്കെ ഇട്ട് ചേർത്ത് കൊടുക്കാം. ആ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ എല്ലാം പച്ചമുളക് മാറിയിട്ടുണ്ട്.
ആ നേരം കൊണ്ട് നമുക്ക് പിന്നെ തക്കാളി ഇത് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച പച്ചമുളക് മുളക് ചേർത്ത് കൊടുത്തു. ഇവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിക്കണം, നമ്മൾ നേരത്തെ പരിപ്പ് വേവിക്കുമ്പോൾ ഒരു ഉപ്പ് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നോക്കി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കുക, ഇപ്പം അല്പം ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഓക്കെ, നമ്മളതിന് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇതാക്കുക. തീ ഏറ്റവും ലോ ഫ്ലാമിൽ വെച്ചിട്ട് മസാലകൾ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അതൊന്ന് ഇതായിപ്പോവും. ഒന്നാകണ്ടല്ലോ, എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ മല്ലിയുടെയും മഞ്ഞൾപ്പൊടിൻ്റെയും ആ മുളക് പൊടിൻ്റെയും ഒന്ന് പച്ചമണം മാറട്ടെ. അതിനുശേഷം നമുക്ക് തക്കാളി ചേർത്ത് വരെ അടിച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. തക്കാളി നല്ല ഒടിഞ്ഞ് നല്ല വെന്ത് വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഒന്ന് രണ്ട് മിനിറ്റ് ഇതാ ചെറിയ ലോ ഫ്ലാമിൽ ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കറക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ആ നേരത്തെ നമുക്ക് തക്കാളി അരിഞ്ഞ് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമുക്കൊന്ന് തുറന്നു നോക്കാം തക്കാളി എല്ലാം എങ്ങനെ വടിഞ്ഞിട്ടല്ല വന്നിട്ടുണ്ടാവുന്നു. പക്ഷേ അത് കണ്ടില്ലേ, എണ്ണയില തെളിഞ്ഞ് തക്കാളി നല്ല ഒടിഞ്ഞ് നല്ല പരുവായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് കണ്ടില്ല, നന്ന ഒടിഞ്ഞിട്ടൊന്നുമില്ല, നല്ല കറക്റ്റ് ഒരു വേവായിട്ടുണ്ട്. ഈ പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ദാൽ ഫ്രൈ റെഡി. നല്ല സ്പൈസിയും ഉണ്ട് ആവശ്യത്തിന്, നല്ല ടേസ്റ്റിയും ആണ്. ഓക്കെ, ഇതിനൊന്ന് അടിച്ചു വെച്ചിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് കാത്തിരിക്കാം. ഓക്കെ, അതിന് ശേഷം മസാല പ്ലേറ്റിലേക്ക് മാറ്റി കറിവേപ്പില അതുപോലെ മല്ലിയില ഒക്കെ ഇട്ട് സെർവ് ചെയ്യുന്നതാണ്. ഓക്കെ, നല്ല സ്വാദിഷ്ടമായ ദാൽ ഫ്രൈ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും കാത്തിരിക്കാം. ഇതാ അടിച്ചു വെച്ചിട്ട് നമ്മൾ തുറന്ന് നോക്കാം. ഇതാ കണ്ടില്ല, നല്ല ബബിൾസ് എല്ലാം വന്ന് തള നല്ല തളരം വന്നിട്ട് അടിപൊളിയായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാം നമുക്ക് ഉപ്പ് വിലയൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. വാ, അടിപൊളി, നല്ല ഉപ്പും മുളകും ആ തക്കാളിൻ്റെ പുളിയും എല്ലാം കറക്റ്റായിട്ട് നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതാ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. ഗ്രേവി ആവശ്യമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കുക, സാധാ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട എന്നും ഒക്കെ. എന്നും ഏത് ഫുഡായാലും നമ്മൾ വേവിച്ച ശേഷം സാധാ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല, ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. ഉണ്ടല്ല, നല്ല നാലഞ്ച് പേർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ദാൽ ഫ്രൈ ആണ് ഇത്. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കുക, ചോറ്റിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെയും സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ പറ്റാം. ഓക്കെ, വേറൊരു സർവിംഗ് പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഇതാ കണ്ടല്ലോ, ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്വാദിഷ്ടമായ ദാൽ ഫ്രൈ റെഡി. ഓക്കെ, ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്താ നല്ല സ്വാദിഷ്ടമായ ദാൽ ഫ്രൈ റെഡി. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യാം. ഓക്കെ, ഇതുപോലെ ഈസിയായ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതാണ്.